വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാവുന്ന സേമിയ സാഗു പായസത്തിന്റെ റെസിപ്പിയാണ്. പ്രഷർ കുക്കറിലാണ് പായസം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. പ്രഷർ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ്. നമ്മുടെ ചാനലിൽ കാണിക്കുന്ന എല്ലാ മെഷർമെൻറ്റും സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, മെഷറിംഗ് കപ്പും സ്പൂൺസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അരക്കപ്പ് സേമിയ ഇത് വേവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 55 ഗ്രാം സേമിയ നമ്മളെടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 4 4 5 ഏലക്ക ചതച്ചിട്ട് ചേർക്കാം. സേമിയ ഒന്ന് മൂക്കണം. ഇപ്പോൾ റോസ്റ്റഡ് സേമിയ കിട്ടുന്നെങ്കിൽ നമുക്ക് മൂപ്പിക്കാതെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. റോസ്റ്റഡ് അല്ലെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചവരി ചേർക്കാം. ചവരി എന്ന് പറയുന്നത് സാഗോ പേൾസ് അല്ലെങ്കിൽ ടപ്പിയോക്ക പേൾസ് എന്ന് പറയും. ചവരി എടുത്തേക്കുന്നത് 1/4 കപ്പാണ്. 1/4 കപ്പ് നന്നായിട്ട് സ്റ്റാർച്ച് കളഞ്ഞ ശേഷം അത് കുതിർത്ത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് പാല്. രണ്ട് കപ്പ് പാല് ചേർത്തു. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം 1/2 കപ്പ്. രണ്ട് കപ്പ് പാലും വെള്ളം കൂടെ ചേർത്തു. ഇനി ഇത് നല്ലതായിട്ട് തിള വന്ന് കഴിയുമ്പോൾ പ്രഷർ കുക്കർ അടച്ച് ഒറ്റ വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ചു തുടങ്ങി. നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ അടച്ച് ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ കുക്ക് ചെയ്തു. ഇനി ചെക്ക് ചെയ്യാം. എല്ലാം നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. ഇനിയുമാണ് ഷുഗർ ഇട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഷുഗർ ഇട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് വേവത്തില്ല. അതുകൊണ്ടാണ് ഇനിയും ഷുഗർ ഇടാം. ഒരു 1/3 കപ്പ് ഷുഗർ ചേർക്കാം. അപ്പം 1/3 കപ്പ് നമ്മൾ ഷുഗർ ചേർത്തു. ഇനി കുറച്ച് പാലും കൂടെ ചേർക്കാം. എത്ര അയവ് വേണം ഇത് കണക്കാക്കി ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് പാലൂടെ ചേർക്കുക. ഇനി ആ ഷുഗർ ഒന്ന് ഡിസോൾവ്ഡ് ആവണം. 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. ഷുഗർ ഇട്ട ശേഷം നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു. 1-2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിതിനകത്തേക്ക് നട്ട്സും റേസിൻസും ഒക്കെ വറുത്തിട്ടിടാം. കുറച്ച് നെയ്യ്, 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. ചൂടായ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ നട്ട്സ്. ബ്രൗൺ ആവണം. ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് കിസ്മിസ് അല്ലെങ്കിൽ റേസിൻസും കൂടെ ചേർക്കാം. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു നല്ല പിഞ്ച് സോൾട്ടും കൂടെ ചേർക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം.
വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ സാഗോ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പം ഈ ഒരളവെന്ന് പറഞ്ഞാൽ ഒരു ആറ് പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ഒരു പോർഷനാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.